എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളെ വീട്ടിലേക്ക് ഞങ്ങളൊരു ചെറിയൊരു പട്ടിക്കുട്ടീനെ മേടിച്ചിട്ടുണ്ട്. ഇതിനെ മേടിക്കാനുള്ള കാരണത്തിന്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഇന്ന് പറഞ്ഞുതരാൻ പോണത്. നിങ്ങൾക്ക് ഡാഷ്ഹണ്ടിനെയാണ് മേടിച്ചോക്കണേ. ആള് എല്ലാവർക്കും കറുപ്പ മേടിക്കണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഈ കറവ് ഞാൻ മേടിച്ചത്. എല്ലാവരുടെ വീട്ടിലും കറുപ്പിക്കല്ലേ, അപ്പൊ പിന്നെ ഒരു കളർ ചേഞ്ച് ഇവനെ മേടിച്ചു. ഇവനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കുറുമ്പാട്ടോ. കുറുമ്പെന്ന് പറഞ്ഞാ ആള് എളുപ്പല്ല കടിക്കുക. മാന്താ അല്ല സാരി ആൾക്ക് ഫുഡ് എന്താ കൊടുത്താലും കഴിക്കും. പക്ഷെ ഇപ്പൊ കൊടുക്കണില്ല. ഇപ്പൊ നമ്മള് റോയൽ കെയിനിന്റെ ഒരു ഫുഡാണ് കൊടുക്കണേ. അത് അപ്പോ ആള് പറഞ്ഞ 1 kg ഒക്കെ ഒന്നൊന്നര മാസത്തിൽ കൊടുക്കാണ്ടാവും. പക്ഷെ ആൾക്ക് കൊടുത്തപ്പോ ആളെ സാധനം കഴിഞ്ഞു. നമ്മക്ക് കൊടുക്കാണ്ട് കൂടുതലാണോന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ആള് സൈസ് ആവണല്ലോ കേട്ടോ, സൈസ് ആയി വരണല്ലോ. കുട്ടിയല്ലേ, ക്ഷീണുണ്ടായിരുന്നു ഞങ്ങൾ മേടിച്ചോണ്ട് വരുമ്പോ. പക്ഷെ ആള് ഉഷാറായി വരുന്നുണ്ട്. ഇപ്പൊ തടി വെച്ചിണ്ട്. കൊണ്ടുവരുമ്പോ ഇത്ര ഒന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഇത്തിരി തടി വെച്ചിട്ടുണ്ട് ആള്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഡാഷ്ഹണ്ടിനെ സെലക്ട് ചെയ്യാൻ കാരണം? ഇത് മേടിക്കാനുള്ള കാരണം ഒന്നാമത്തെ ഇതിന്റെ സ്മോൾ സൈസ്, പിന്നെ ഇതിന് രോമൊക്കെ കൊഴിയില് കുറവാ. ഇതിന്റെ ഉള്ളിൽ ഇട്ടാല് വന്നിട്ടൊക്കെ. പിന്നെ ആള് അത്യാവശ്യം കുറയ്ക്കും. നല്ല ഗാർഡിങ് പർപ്പസിന് പറ്റുന്ന ഒരു ഡോഗ. വളർത്താനും ചെറിയ സ്ഥലം മതി, ചെറിയ കൂട്. കണ്ടാ കയ്യിലിരിക്കണില്ല, ആള് ഇറങ്ങി ഓടാനുള്ള പരിപാടിക്ക്. കുറുമ്പനാണ് കുറുമ്പൻ. പിന്നെ ആളെ വേഗം നിങ്ങൾ മേടിക്കണ്ടെങ്കിൽ വേഗം വേഗം ഇരിക്കാനും ഓടാനും നടക്കാനൊക്കെ പഠിപ്പിച്ചോട്ടാ. ആൾക്ക് ഇത്തിരി അനുസരണ കുറവുണ്ടോന്ന് തോന്നുന്നുണ്ട്. അതെങ്കിലൊക്കെ ശ്രദ്ധിക്കാണ്ടാണോ എന്താണോന്നൊന്നും അറിയില്ല. ഇപ്പോ ചന്ദനെ വിളിച്ചു നോക്കിയടി. വിളിച്ചൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ എത്ര നാളേക്ക് ഉണ്ടാവുന്ന അറിയില്ല. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. കടിക്കുക, വിളിച്ചു വന്നിട്ട് ഇതൊക്കെയാണ് ഇവന്റെ ഇപ്പോഴത്തെ വിശേഷങ്ങള്. ഇനി ഞങ്ങൾ കൂടുതല് ഇവന്റെ കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് എല്ലാവർക്കും പറഞ്ഞു തരാം. ഫുഡും എങ്ങനെയൊക്കെയാ ഞങ്ങൾ നോക്കണേന്നുള്ളത് അടുത്ത വീഡിയോയില്. ഫുഡ് എങ്ങനെയാ കൊടുക്കണേ, എന്തോരം കൊടുക്കുന്നുണ്ട്, എത്ര നേരം കൊടുക്കണ്ടെന്നൊക്കെ അടുത്ത വീഡിയോയില് പറഞ്ഞുതരാം. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം.